വാക്സിൻ പേവിഷ മരണം കോഴിക്കോട് പേരാമ്പ്ര കൂത്താളിയിൽ പട്ടിയുടെ കടിയേറ്റ വീട്ടമ്മ വാക്സിൻ എടുത്തിട്ടും മരിച്ചു പുതിയടത്തെ ചന്ദ്രികയാണ് മരിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് ഇവരുടെ മുഖത്ത് തെരുവനായയുടെ കടിയേറ്റത് ചന്ദ്രിക എല്ലാ വാക്സിനും കൃത്യമായി എടുത്തിരുന്നുവെന്ന് മകൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു അമ്മയുടെ കഴിഞ്ഞ മാസം ജൂലൈ തീയതി രാവിലെ മണിക്ക് വീട്ടിൻ്റെ മുന്നിൽ വെച്ച് പട്ടി അടിച്ചു അപ്പോൾ തന്നെ പേരാമ്പ്ര താലൂക്ക് ഹോസ്പിറ്റൽ പോയി ഒരു ഡോസ് വാക്സിൻ എടുത്തു നേരെ കോഴിക്കോട് മെഡിക്കൽ പോയിട്ട് അടുത്ത വാക്സിൻ എടുത്തു എന്നിട്ട് ഡ്രസ്സ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നതാണ് പിന്നെ കൃത്യമായ ഇടവേളകൾ എല്ലാ വാക്സിനും എടുത്താണ് പക്ഷേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞേരം അമ്മയ്ക്ക് ചെറുതായിട്ട് പനി വന്നു തലവേന ചർതി അത് തിരിച്ച് മെഡിക്കൽ കോളിൽ പോയി അങ്ങനെ ഒരു പതിനഞ്ച് ദിവസത്തോളം ഐ സിയു അഡ്മിറ്റായിരുന്നു അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അന്ന് രാത്രി മരണപ്പെട്ടു ഡോക്ടേഴ്സ് പറയുന്നത് ഈ വെച്ചിട്ട് പേവിഷേന്റെ സാധ്യത കാണുന്നത് പിന്നെ തൃശ്ശൂർ മണ്ണൂത്തി എന്നുള്ള റിസൾട്ട് വരാനുണ്ട് അത് വന്നാലോ ആധികാരി കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി കിരൺ പി എൽ ചേരുകയാണ് കിരൺ ഈ പാലക്കാട്ടെ വിദ്യാർത്ഥിനിയുടെ മരണസമയത്ത് കേട്ടാൽ സമാനമാണ് കാര്യങ്ങൾ എന്താണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഇതിലും വാക്സിൻ്റെ കാര്യത്തിൽ ഇതിൽ മുഴുവൻ വാക്സിനും അതായത് ഒരു വാക്സിൻ മാത്രമായിരുന്നു ഇനി ശേഷിക്കുന്നത് ചന്ദ്രൻ്റെ കാര്യത്തിലുണ്ടായിരുന്നത് പക്ഷേ ആ വാക്സിൻ എടുക്കുന്ന ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ഈ ലക്ഷണങ്ങൾ കാണിക്കുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു തുടർന്ന് ഐ സി ലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് ഏതായാലും ഡോക്ടർമാർ ഈ കാര്യത്തിൽ പറയുന്ന ഇത് എന്ന് പറഞ്ഞാൽ ഇത് മുഖത്താണ് കടിയേറ്റത് മുഖത്തും അതുപോലെ തന്നെ തലയുടെ ഭാഗത്തും ഒക്കെ ആയിട്ടാണ് കടിയേറ്റത് അങ്ങനെ ആകുമ്പോൾ വാക്സിൻ പൂർണ്ണ പൂർണ്ണമായും ഫലപ്രദമാകില്ല എന്നുള്ള കാര്യമാണ് ഡോക്ടേഴ്സ് പറയുന്നത് കാരണം മറ്റ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലെ പോലെയല്ല ും അതുപോലെ മൂക്ക് ചെവി ഭാഗങ്ങളിലൊക്കെ കടിച്ചു കടിയേറ്റ് കഴിഞ്ഞാൽ ഈ വാക്സിൻ ഫലിക്കണമെന്നില്ല എന്നുള്ള കാര്യവും ഡോക്ടർമാർ പറയുന്നുണ്ട് പക്ഷേ ഇതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട് കാരണം ഇവരുടെ ഇപ്പോൾ ഒരു സാമ്പിൾ നേരത്തെ പരിശോധിച്ചെങ്കിലും അതിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നില്ല അതുകൊണ്ട് രോഗലക്ഷണം കാണിച്ചതിന് ശേഷം വീണ്ടും ഈ ബ്ലഡ് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷം മാത്രമേ ഇതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് എങ്കിൽ പോലും ഇത് വളരെ ഗൗരവമായി തന്നെ ആരോഗ്യവകുപ്പ് എടുത്തിട്ടുണ്ട് ഈ പട്ടി ിയുടെ പരിശോധന നേരത്തെ തന്നെ പട്ടി ആ സമയത്ത് തന്നെ നടത്തിയിരുന്നു അതിൽ ഈ പട്ടിക്ക് റാബിസ് ഉണ്ട് എന്നുള്ള അതായത് പേവിഷബാധ ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഈ ചന്ദ്രിക്കൊപ്പം അഞ്ചു പേർ കൂടി നേരത്തെ കടിയേറ്റത് പക്ഷേ അവർക്കാർക്കും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല അവർക്കാർക്കും മുഖത്തുമല്ല കടിയേറ്റത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലാണ് കടിയേറ്റത് ഏതായാലും ഇവരുടെ കുടുംബക്കാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവർ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശാനുസരണമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അവസാന വാക്സിന് വേണ്ടി മാത്രം കാത്തിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത് ശരി കോഴിക്കോട് നിന്നും കിരൺപിയിൽ വിശദാംശങ്ങൾ നൽകിയത്